ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജീനിയസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അതായത് ഇന്നൊരു കൊളാബ് വീഡിയോ ആണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഞങ്ങളൊരു ആറ് ഫ്രണ്ട്സ്, ആറ് ബെസ്റ്റ് ഫ്രണ്ട്സ് ചേർന്നിട്ടാണ് ഞങ്ങൾ ഇന്നത്തെ ഈ കൊളാബ് വീഡിയോ ചെയ്യുന്നത്. അതായത് നിങ്ങൾ ഒരുപാട് കൊളാബ് വീഡിയോസൊക്കെ നിങ്ങൾ ഒത്തിരി കണ്ടിട്ടുണ്ടായിരിക്കും ഇല്ലേ? പക്ഷേ കുക്കിംഗ് കൊളാബ് അത്രയും കോമൺ ആയിട്ട് കണ്ടിട്ടില്ലായിരിക്കും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ആദ്യമേ ഞാനൊരു കാര്യം പറയാൻ കേട്ടോ, അതായത് ഇത് ഞങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. മാത്രമല്ല ഇതിനേക്കാളും വ്യത്യസ്തത നിറഞ്ഞ ഒരുപാട് കൊളാബ് വീഡിയോസ് ചെയ്യാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഇനിയും വ്യത്യസ്തത നിറഞ്ഞ കൊളാബ് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയാണ്. അപ്പോൾ എൻ്റെ എല്ലാ വ്യൂവേഴ്സും എനിക്ക് തരുന്ന സ്നേഹവും അതുപോലെ തന്നെ സപ്പോർട്ടും എൻ്റെ ഈ ബെസ്റ്റ് ഫ്രണ്ട്സിനും നിങ്ങൾ കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ ഈ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അവരുടെ ചാനലും കൂടെ നിങ്ങളൊന്ന് ഫോളോ ചെയ്തേക്കണം. ഓക്കെ. സാധാരണ നമ്മളൊരു വീടൊക്കെ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ അവർ നമുക്ക് കുടിക്കാനായിട്ട് ഡ്രിങ്ക്സ് ഒക്കെ തരും ഇല്ലേ? അതുപോലെ തന്നെ നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോൾ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ കുടിക്കുന്നത് വെൽക്കം ഡ്രിങ്ക്സ് ആയിരിക്കും അല്ലേ? അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ വ്യൂവേഴ്സിന് ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡ്രിങ്ക്സാണ്. അത് ഞങ്ങൾ ആറു പേരും തരുന്ന ഒരു സ്പെഷ്യൽ ഡ്രിങ്ക്സാണ്, അതും വെറൈറ്റികൾ. അപ്പോൾ ഞങ്ങളിന്ന് ചെയ്യാൻ പോകുന്നത് ലെമൺ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങളുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ലെമണാണ്. ലെമൺ വെച്ചിട്ട് നമുക്ക് ആറ് ടൈപ്പിലുള്ള ഡ്രിങ്കാണ് ഞങ്ങളിന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാനിവിടെ സ്ക്രോൾ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം കാണുന്നത് എനിക്കറിയാം. ഞാനിപ്പോൾ ഭയങ്കര എന്താ പറയുക, എക്സൈറ്റഡ് ആണ്. എനിക്ക് ഈ വീഡിയോ ചെയ്തിട്ട് വേണം എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീഡിയോസുകളൊക്കെ ഒന്ന് ഓടിപ്പോയിട്ട് കാണാനായിട്ട്. അതുപോലെ എല്ലാവരും പല പല വ്യത്യസ്ത ഡ്രിങ്ക്സാണ് ഇവിടെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണണം. കണ്ടാൽ മാത്രം പോരാ കേട്ടോ, അതിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ട് നന്നായി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള ആളുകളാണ് നമ്മുടെ ഇതിനകത്തിരിക്കുന്ന അഞ്ച് പേരും. ഒന്നിനൊന്നും കട്ടയ്ക്ക് നിൽക്കുന്ന ടീമുകളാണ് നമ്മുടെ എല്ലാ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അവരുടെ വീഡിയോസുകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ എനിക്ക് ഈ ടൈമിൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഡ്രിങ്കാണ് ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. അതായത് ഒരു സ്പൈസി ലെമൺ ഡ്രിങ്കാണ് ഞാൻ ഇന്നിവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. മാത്രമല്ല ഈ ടൈമിൽ ഇച്ചിരി എരിവും പുളിയൊക്കെ ഉണ്ടായാലാണ് നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇത് കിട്ടുള്ളൂ അല്ലേ? സാധാരണ നമ്മൾ നോർമൽ ലെമൺ ജ്യൂസ് നമ്മൾ എല്ലാവരും എപ്പോഴും കുടിക്കുന്നതൊക്കെയാണ്. പക്ഷേ സ്പൈസി ലെമൺ ഡ്രിങ്ക് അത് ഫസ്റ്റ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഞാനിവിടെ ചെയ്ത് കാണിക്കാൻ വന്നത് കളർഫുള്ളായിട്ടാണ് കേട്ടോ. കുറച്ച് കളർഫുള്ളും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്ത് കാണിക്കാൻ വന്നത്. മാത്രമല്ല ഈ ഒരു കാലാവസ്ഥയിൽ ഇങ്ങനെ ഒരു സ്പൈസി ലെമൺ ഡ്രിങ്ക് കുടിക്കുകയാണെങ്കിൽ പിന്നെ ഇതിലും വലിയ റിഫ്രഷ് വേറെ എവിടെ നിന്നാണ് കിട്ടുക അല്ലേ? അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായി ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിലുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കണം കൂടെ വരും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലെമണാണ്. ഇപ്പോൾ ഞാനിവിടെ രണ്ട് ലെമൺ വെച്ചിട്ടാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ പച്ചമുളക്, ഞാൻ ഒരു പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മൂന്നെണ്ണം എടുത്ത് വെച്ചെന്നുള്ളൂ. പിന്നെ നമ്മുടെ ഉപ്പിന് ഉപ്പ്, ഒരു അല്പം ഒരു ഉപ്പ് കണ്ടല്ലോ, ഞാനൊരു ഒരു പച്ചമുളക് മാത്രമേ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. പിന്നെ ഇതെന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. അതായത് നമ്മളിങ്ങനെ യാത്രയൊക്കെ പോകുമ്പോൾ വഴിയോരത്തെ കടകളിൽ ഇങ്ങനെ ചില്ല് ബോട്ടുകളിലാക്കിയിട്ട് ഉപ്പിലിട്ട ഐറ്റംസൊക്കെ വെക്കില്ലേ, ഇതാ ഇതുപോലെ എന്താ നെല്ലിക്ക് ഉപ്പിലിട്ടത്, അതുപോലെ തന്നെ പൈനാപ്പിൾ ഉപ്പിലിട്ടത്, പിന്നെന്താ ക്യാരറ്റ്, ബീട്രൂട്ട്, അങ്ങനെ ഉപ്പിലിട്ട ഐറ്റംസൊക്കെ കാണിക്കില്ലേ, അപ്പോൾ അതിൻ്റെ ജ്യൂസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതെല്ലാം കൂടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അതായത് രണ്ട് ലെമണിൻ്റെ ജ്യൂസ് ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക് ഇടുക, ഉപ്പ് ആവശ്യത്തിന് ഇടുക. പിന്നെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് രണ്ട് വലിയ ടേബിൾ സ്പൂണ് ഈ ജ്യൂസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്തോട്ട് സോഡ ആഡ് ചെയ്യും. സോഡ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ, അത് ഞാൻ മറന്നുപോയി. സോഡ ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടാണ് നമ്മളിത് കുടിക്കുന്നത്. ഇത് കുടിക്കുമ്പോൾ എന്താ പറയുക എന്നറിയോ,
അതുപോലത്തെ ഒരു ടേസ്റ്റാണ് ഈ സാധനം കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങളിത് കുടിച്ചത് എവിടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഒരു പെട്ടിക്കടയുണ്ട്. പെട്ടിക്കട എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മളിവിടെ അതിനെ ഉദ്ദേശിക്കുന്നത്, ചെറിയൊരു കടയുണ്ട്, ചെറിയൊരു പെട്ടിക്കട. അപ്പോൾ അതിനകത്ത് നിറയെ ഇതുപോലെ ഉപ്പിലിട്ട ഐറ്റംസ് എല്ലാം ഉണ്ട്. അപ്പോൾ വലിയ വലിയ മാങ്ങകൾ ഇങ്ങനെ ഉപ്പിലിട്ടിട്ട് വയ്ക്കും. ഉപ്പ് മാത്രമല്ല കേട്ടോ, ഉപ്പ്, പച്ചമുളക്, കാന്താരിമുളക് ഉണ്ടല്ലോ, കാന്താരിമുളക്, അതിനോടൊപ്പം തന്നെ വിനേഗർ ഒഴിച്ചിട്ടാണ് ഉപ്പിലിട്ട് വയ്ക്കുന്നത്. അപ്പം നമ്മൾ ആ കടയിലോട്ട് ചെല്ലുമ്പോൾ ഞങ്ങൾ പറയും സോഡ തരാൻ പറയും. സോഡ എടുക്കുമ്പോൾ ആളും തിട്ടാ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ കൂട്ടത്തിൽ ഇത് ഞങ്ങൾക്ക് ഈ ഇതിൽ നിന്ന് അല്പം വെള്ളം എടുത്തിട്ട് ഈ സോഡ വെള്ളത്തിലോട്ട് ഒഴിച്ചു തന്നു. ഒഴിച്ചു തന്നപ്പോൾ എൻ്റെ അമ്മോ പറയണ്ട, അതുപോലെ ടേസ്റ്റാണ്. പിന്നെ ഞങ്ങൾ ഡെയിലി അവിടെ നിന്ന് കഴിക്കാൻ തുടങ്ങി. ഡെയിലി കഴിക്കാൻ തുടങ്ങിയപ്പോൾ ആ അച്ചച്ചൻ പറഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഉപ്പിലിട്ട ഐറ്റംസ് തീരാതെ ഞങ്ങൾ ഇനി വെള്ളം തരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, നിവൃത്തിയില്ല, ഞങ്ങൾ ഉപ്പിലിട്ട മാങ്ങ വാങ്ങിച്ചുകൊണ്ടിരാൻ തുടങ്ങി. എന്നിട്ട് സോഡ ഞങ്ങൾ വേറെ വാങ്ങിക്കാൻ തുടങ്ങി. അപ്പോൾ സോഡയും ഈ ഉപ്പിലിട്ട മാങ്ങയുടെ കൂട്ടത്തിൽ എന്തായാലും അവർ വെള്ളം തരാതിരിക്കില്ല. അങ്ങനെ അത് വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ തയ്യാറാക്കി സ്ഥിരം ഇത് കുടിക്കൽ തന്നെയായി പണി. അപ്പോൾ പിന്നെ എന്താ വിചാരിച്ചത്, ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ ദിവസത്തിൽ എനിക്ക് നിങ്ങൾക്കത് കാണിച്ചു തരാതിരിക്കാൻ പറ്റുമോ, യാതൊരു നിവൃത്തിയില്ല. അപ്പോൾ നിങ്ങൾക്കും കൂടി ഈ ഒരു ഡ്രിങ്ക് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളിതൊന്ന് ടേസ്റ്റ് ചെയ്യണം. ടേസ്റ്റ് ചെയ്താൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ആ ഒരു ഫീല് നിങ്ങൾക്കും കൂടെ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്യുക, ഉണ്ടാക്കി കൊടുക്കുക, കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ എന്നെയും എൻ്റെ ഈ അഞ്ച് ബെസ്റ്റ് ഫ്രണ്ട്സിനെയും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞാനുണ്ടാക്കിയ ഡ്രിങ്ക് വളരെ സിമ്പിളാണെങ്കിലും എൻ്റെ ചങ്കുകളുടെ ഡ്രിങ്കിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം അതുപോലെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എനിക്കൊന്നും അറിയില്ല, എല്ലാവരും ഫോട്ടോസ് മാത്രമേ എനിക്ക് അയച്ചു തന്നിട്ടുള്ളൂ. അപ്പോൾ അവരുടെ ഡ്രിങ്ക്സൊക്കെ എനിക്ക് ഞാനിത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഒന്നേന്ന് ഉണ്ടാക്കി നോക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും അതിൽ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ എൻ്റെ അഞ്ച് ഫ്രണ്ട്സിനെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അവരുടെ വീഡിയോസ് കാണണം, അതിൻ്റെ അടിയിൽ തന്നെ കമൻറ്റ് രേഖപ്പെടുത്തും വേണം. അപ്പോൾ ശരി, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഇത് ഞങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. എല്ലാവരും ഒരുപോലെ തന്നെ ഞങ്ങളോട് സഹകരിക്കണം. ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങളുടെ ഓരോ കമൻറ്റും ഞങ്ങൾക്ക് അത്രയും വിലപ്പെട്ടതാണ്. മറക്കരുത് കമൻറ്റ് എഴുതാനായിട്ട്, ആരും മറക്കരുത്. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക, അതിനോടൊപ്പം കമൻറ്റ് ചെയ്യുക. പിന്നെ ഇനിയും ഇതുപോലത്തെ റെസിപ്പീസിനായിട്ട് ജിനൂസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി വരുന്നവരെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു പറയട്ടെ ഡുഡു. താങ്ക് യു.